ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാനായിട്ട് പോകുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയാണ്. ഇതിൽ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല എന്നാണ് അതിൻ്റെ പ്രത്യേകത. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പഞ്ചസാര ചേർക്കാതെ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ജവാർ ഫ്ലേക്സ് കൊണ്ടാണിത് ഉണ്ടാക്കുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഓട്സ് പോലൊക്കെ തോന്നും കണ്ടു കഴിഞ്ഞാൽ, ചെറിയ അവല് പോലെ കണ്ടാൽ തോന്നുന്ന ഒരു ഐറ്റമാണിത്. ഇതുപോലെ ഇരിക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് തേങ്ങയാണ്. തേങ്ങ ചെറുക്കി എടുത്തിട്ടുണ്ട്. മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് നെയ്യ് ആവശ്യമുണ്ട്. നമുക്കിനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ജവാർ ഫ്ലേക്സ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇളക്കിയെടുക്കണം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഇളക്കി നന്നായിട്ടിത് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് നേരം നമ്മൾ ഇളക്കി കൊടുത്താൽ മതിയാവും. നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് കടകളിലെല്ലായിടത്തും കിട്ടുന്നതാണ്. നമ്മൾ ചൂടായിട്ടുണ്ട്. നമ്മളിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി കുറച്ച് നെയ്യ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ച തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ ചൂടായി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട. ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വെള്ളം ഒന്നും മാറ്റി ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റാവുന്നതാണ്. ഇനിയും ചെയ്യേണ്ടത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറെടുത്തു. ആ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തേങ്ങ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാലും മതിയാവും. ഒരുപാട് നേരം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന ജവാർ ഫ്ലേക്സ് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ചെറുതായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ മതിയാവും. ഒരുപാട് പൊടിച്ച് പൗഡർ പോലെ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടാൽ ഒരു അവലോസ് പൊടിയൊക്കെ പോലെ തോന്നും. കണ്ടു കഴിഞ്ഞാൽ അവലോസ് പൊടി പോലെ തന്നെ തോന്നും തേങ്ങയൊക്കെ കാണുമ്പോൾ. ഈ ഒരു പരുവത്തിൽ നമുക്ക് പൊടിച്ചെടുത്താൽ മതി. നമ്മൾ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ നെയ്യിൽ വറുത്തെടുത്തു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയും ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കാരണം ഇത് ചൂടാണ്. അതുകൊണ്ട് ആദ്യം സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. അതിനുശേഷം കൈകൊണ്ട് തന്നെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കാരണം പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ഉരുളകളാക്കി ഇത് മാറ്റിയെടുക്കാം. ഇതുപോലെ കയ്യിലെടുത്ത് ഉരുട്ടി നമുക്കൊരു ലഡുവിൻ്റെ ഷേപ്പിൽ മാറ്റിയെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തിയാണ്.
എല്ലാവർക്കും തന്നെ കഴിക്കാം, കാരണം പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കി നമുക്കിതുപോലെ തന്നെ ഇന്ന് ഉരുട്ടിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് മതിയാവും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ എല്ലാവരും കൊടുത്തു നോക്കുക. കാരണം ഇതിപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ കടകളിലുമൊക്കെ ഇതുപോലെ പാക്കറ്റിനകത്ത് ലഭ്യമാണ്. ഇത് വളരെ ഹെൽത്തിയാണ്, എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അസുഖമുള്ള ആൾക്കാർക്ക് പോലും കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.